ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഹെയർ ഡൈ ആയിട്ടാണ് കേട്ടോ. ഇതൊരു കമൻറ്റിനുള്ള റിപ്ലൈ കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ 100% റിസൾട്ടുള്ള നല്ല അടിപൊളിയൊരു ഹെയർ ഡേ ആണ് കേട്ടോ. ഒരിക്കലും തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആവശ്യമുള്ളവർ അവസാനം വരെ കണ്ടുനോക്കണം. കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു മീഡിയം സൈസിൽ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ബീട്രൂട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ഡേ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും, ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇതിൽ നീലമരി ചേർക്കണില്ല കേട്ടോ. നീലമരി കുറച്ച് തണുപ്പുള്ളതായതുകൊണ്ട് നീരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നീലമരി ചേർത്തിട്ടില്ല. എങ്കിലും തന്നെ മുടി നന്നായിട്ട് കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടി പോവണ്ട, അരയാൻ വേണ്ടി മാത്രമുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം, അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് നല്ല കട്ട ചാറ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണി ഞാനിതൊരു അരിപ്പ വെച്ചിട്ട് നന്നോണം തന്നെ ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം ഞാനത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പഴയ ചട്ടിയാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഇവിടെ ഇരുമ്പ് ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഇതാ ഞാൻ ചെറിയ 1 ടീസ്പൂണ് 2 ടീസ്പൂണ് തേയില ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് സമയം നമ്മളിത് തിളപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊരു ഒരു ഗ്ലാസ്സാണ് ജ്യൂസ് ഇപ്പോൾ ഇതിലുള്ളത്. ഒരു 1.25 ഗ്ലാസ് വരെ ആയിട്ട് വറ്റിക്കിട്ടും. അങ്ങനെ വറ്റിക്കിട്ടിയ ചാറ് വെച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 തവണ 2 തവണ ഒക്കെ തേച്ചിട്ട് മുടി കറുപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ അളവൊന്നും കൂട്ടി കൊടുത്താൽ മതി. നല്ലോണം തന്നെ ബീട്രൂട്ട് മുടി കറുക്കാൻ വേണ്ടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നല്ലോണം തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റണം. നമ്മൾ തേയില ഇട്ടതുകൊണ്ടാണ് കേട്ടോ രണ്ടാമതും ഇത് അരിച്ചു മാറ്റണത്. ഇപ്പം നല്ല കുറുകിയ ഒരു ചാറാണ് കേട്ടോ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഡൈ ഉണ്ടാക്കാൻ പോകണത്. അപ്പം ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഹെന്ന പൗഡറാണ് കേട്ടോ. സോറി, 1 ടീസ്പൂണ് നെല്ലിക്കാ പൊടി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നെല്ലിക്കാ പൗഡർ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. അപ്പോൾ 3 ടീസ്പൂണോളം ഹെന്ന പൗഡർ ഈ ജ്യൂസിലേക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം മിക്സാക്കി എടുക്കണം. ഹെന്ന പൗഡറും നെല്ലിക്കാപ്പൊടിയും കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒക്കെ കൂടി ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോഴാണ് അത് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടുക. ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിതൊരു 8 മണിക്കൂർ സമയം വരെ എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് കട്ട കറുപ്പായിട്ട് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു ഒന്നുകൂടി ഒരു ഇരുമ്പ് ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലോണം എഫക്റ്റീവ് ആവും കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ഞാൻ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് 2-3 ഇരുമ്പിൻ്റെ ആണി തുരുമ്പായത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് എഫക്റ്റീവായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ നല്ലോണം നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ് സമയം പിടിച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ മിക്സാക്കി കിട്ടിയാലാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ശരിക്കും തന്നെ നമുക്ക് കിട്ടുള്ളൂ. എല്ലാം തന്നെ ഒരുപോലെ മിക്സായി കിട്ടണം. ഇതിൽ നമ്മൾ നീലമരി ചേർത്തിട്ടില്ല, മൈലാഞ്ചിപ്പൊടിയും ഹെന്ന നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. ആണി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ മൈലാഞ്ചിക്കൂട്ട് നന്നായിട്ട് തന്നെ കറുപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ നല്ല തുരുമ്പുള്ള ഒരു ചട്ടിയാണ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലും കട്ട കറുപ്പായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലോണം തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം.
ഉള്ള രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തന്നെ വാഷ് ചെയ്ത തലയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കണം. അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെമ്പരത്തിയുടെ അങ്ങനെ എന്തെങ്കിലും താളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ നല്ല വീര്യം കൂടിയ സോപ്പോ ഷാമ്പോ ഒന്നും തേച്ചിട്ട് കുളിക്കരുത് ആ സ്പോട്ടിൽ. അപ്പം നമ്മുടെ തലയിലുള്ള ഈ കറുപ്പൊക്കെ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ താളിയൊക്കെ ഉപയോഗിച്ചിട്ട് നൈസായിട്ട് വേണം നമ്മൾ കുളിച്ചുകൊടുക്കാൻ. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു മാസമൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മുടെ മുടി നല്ല കറുപ്പായി വന്നിട്ടുണ്ടാവും. നമുക്ക് ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.